ആണ്. അപ്പോ പിന്നെ മുസ്ലിയാക്കന്മാർ അടവ് മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഐക്യസംഘത്തിന്റെ പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിയാക്കന്മാർക്ക്, കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് ചരിത്രമറിയില്ല, അതെന്തായാലും ശരിയായില്ല, അങ്ങനെ നിങ്ങൾ എഴുതിയത് പിൻവലിക്കണമെന്നായി. അപ്പോ ഇബ്നു തൈമിയെ പോയി, ഇബ്നു തൈമിയെ കുറിച്ചുള്ള വാദവും പോയി, ഇബ്നു തൈമിയെ പിഴച്ചതാണെന്ന വാദവും പോയി, പിന്നെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് ചരിത്രമറിയില്ലെന്ന് മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് പിൻവലിക്കണം, അത് ശരിയായില്ല എന്നാണ്. ഉടൻ തന്നെ ഈ കെ മൗലവി എണീറ്റു, ശരി ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ല, അത് എഴുതിയത് ശരി തന്നെയാണ്, ഇത് ശരിയല്ല എന്ന് വാദമുണ്ടെങ്കിൽ ഇവിടെയും ഉണ്ടല്ലോ കുറച്ച് മുസ്ലിയാക്കന്മാർ, നീങ്ങി നിൽക്ക്, ഞാൻ ചോദിക്കാം ഇസ്ലാമിക രംഗത്തെ സംബന്ധിച്ച ചില ചില ചരിത്ര വസ്തുതകൾ, ചില ചരിത്രപരമായ ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ മറുപടി പറയുമെങ്കിൽ ഞാൻ എന്റെ വാദം പിൻവലിക്കാം, അല്ലെങ്കിൽ ആ പ്രസിദ്ധീകരണത്തിൽ വന്നത് പിൻവലിക്കാമെന്ന് ഈ പോലെ പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാർ ഇപ്പോ ഒരു ചോദ്യം ഉത്തരവൊന്നും വേണ്ട, ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും വേണ്ട, ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞതാണ്. അങ്ങനെ ആ സംവാദം അവിടെ നിന്ന് നീങ്ങിപ്പോവുകയാണ്. അങ്ങനെ കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വന്നു. രൂപപ്പെട്ടു വന്നപ്പോൾ അന്നും ചില ആളുകൾ ഐക്യസംഘത്തിനെതിരെ രംഗത്ത് വന്നു. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് സമസ്ത ഇല്ല, ഞാനിത് പറയുന്ന കാലത്ത് സമസ്ത രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷം നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയാണ്. ഞാൻ അത് എൻ്റെ വകക്ക് പറയുന്നില്ല, നേരെ മറിച്ച് ഇത് സമസ്ത 70th വാർഷിക സ്മരണികയാണ്. ആ 70th വാർഷിക സ്മരണയിൽ വളരെ വ്യക്തമായി എഴുതുന്നത് കാണാം. ഒന്ന്, ആദ്യമായി ഇതിൽ പറയുന്നത് 1921 കലാപത്തിന്റെ ഫലമായി രണ്ട് സംഘടനകൾ രൂപം കൊള്ളുകയുണ്ടായി, ഐക്യ സംഘടനയും കേരള ജംഇയ്യത്തുൽ ഉലമയും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു താഴ്വഴിയിലാണോ നിലകൊള്ളുന്നത് അതിന് കാരണമായിട്ടുള്ള ആ സംഘടനകൾ, രണ്ട് സംഘടനകൾ, ഒന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ, മറ്റൊന്ന് ഐക്യസംഘം. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇതാ സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാവുകയാണ്. എപ്പോഴാ രൂപീകൃതമായത്? കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പണ്ഡിത മഹാസമ്മേളനം വിളിക്കണം, സമ്മേളന പ്രചരണം ഗംഭീരമാക്കണം, സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാനുള്ള സമ്മേളനമാണത്. സമ്മേളന വിജയത്തിന് എല്ലാവരും രംഗത്തിറങ്ങി. അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. 1926 ടൗൺ ഹാളിൽ ഈ പണ്ഡിത സമ്മേളനം നടന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടത് ആ സമ്മേളനത്തിൽ വെച്ചാണ്, 1926. അങ്ങനെ ഐക്യസംഘം രൂപീകൃതമായതിനു ശേഷം, കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതിനു ശേഷം പിന്നെ കുറച്ചാളുകൾ രൂപീകൃതമാവുകയാണ്. അവരാണ് സമസ്ത. 1961 കക്കാട് വെച്ച് നടന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 2nd വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സുവനീറിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലുള്ള കാര്യങ്ങൾ ഇതിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സമസ്ത അതിനുശേഷം രൂപീകൃതമായി. ആ സമസ്ത രൂപീകൃതമായതിനു ശേഷം സമസ്ത പിന്നെ പറഞ്ഞത് മുജാഹിദുകളെ നേരിടണം എന്നാണ്. പിന്നീട് മുജാഹിദുകളെ നേരിടാനുള്ള ഒരുക്കങ്ങളുമായി പിന്നെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപപ്പെട്ടു വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം സമൂഹത്തിൽ ഏതെല്ലാം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുവോ അതിനെല്ലാം തെളിവുണ്ടാക്കി കൊടുക്കുക എന്നതല്ലാതെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന മാർഗത്തിലേക്ക്, പഠിപ്പിച്ച മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക എന്ന നിലപാട് അവർക്കുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഏതൊരു കാര്യം ഇസ്ലാമികമായി പറഞ്ഞാലും, ഇസ്ലാമികമായി ഏതൊരു കാര്യം ഉന്നയിച്ചാലും ഉടൻ തന്നെ മറുപടി പറയും. എങ്ങനെ മറുപടി പറയല്? വായിൽ തോന്നിയ മറുപടി പറയും. മുജാഹിദികൾ എന്ത് പറഞ്ഞു അതിന് എതിര് പറയും. അവിടെ വാദപ്രതിവാദം നടത്തുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നുണ പറയാനും, കളവ് പറയാനും, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയുവാനും യാതൊരുവിധ മടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഏതോ ഒരു സ്ഥലത്ത്, ഏത് സ്ഥലമാണ് എന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും അതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ റിപ്പോർട്ട് കിട്ടാത്തതിനാൽ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് മുജാഹിദുകളും അതുപോലെ തന്നെ സമസ്തക്കാരും തമ്മിൽ വാദപ്രതിവാദം നടന്നത്രേ. അപ്പോൾ മുജാഹിദുകളുടെ സദസ്സിൽ നിന്ന് ഒരാൾ, ഒരു പണ്ഡിതൻ എണീറ്റ് ചോദിച്ചു, അല്ല നിങ്ങൾ വാദിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖിന് കഴിവുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടുമെന്നൊക്കെയാണല്ലോ, എങ്കിൽ മുഹിയുദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ എന്ന്
മുജാഹിദ് പക്ഷത്ത് നിന്നൊരു പണ്ഡിതൻ എണീറ്റ് പറഞ്ഞു, അപ്പൊ മറുഭാഗത്ത് മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി വന്നിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആ പണ്ഡിതൻ മുജാഹിദുകളെ വെല്ലുവിളിച്ചു, നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് കഴിവുണ്ട് എന്നാണല്ലോ, അങ്ങനെ അള്ളാഹു തആലക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. പൊളിഞ്ഞില്ല. ഇതാണ് മറുഭാഗത്തിന്റെ സമർത്ഥനാ രീതി. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറയും അങ്ങനൊന്നും ഇല്ല മൗലവി, അത് മൗലവി കത്തിച്ചതാണ്. അങ്ങനെ ഒരാളും സംശയിക്കേണ്ടതില്ല. നേരെ മറിച്ച് കൊല്ലത്തുകാരനായ ഇസുദ്ദീൻ കാമിൽ സഖാഫി അദ്ദേഹം തന്നെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാം. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മുഹീദ്ദീൻ ശേഖർ കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ഞാനും വിചാരിക്കും മുഹീദ്ദീൻ ശേഖരന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്ത് നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മുഹീദ്ദീൻ ശേഖരന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മുഹീദ്ദീൻ ശേഖരന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്ത് നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. ഹലോ, ഹസൻ മുസ്ലിയാർ മറുഭാഗത്ത് എന്ന് പറയാൻ എന്ത്, അല്ലാഹു തആലക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ മുഹീദ്ദീൻ ശേഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ എന്നൊരാൾ വെല്ലുവിളിച്ചാൽ അല്ലാഹു തആലക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തിനാണ് ഈ സമസ്ത, എന്തിനാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്, എങ്ങനെയാണ് ഇവരുടെ വാദപ്രതിവാദം എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ്. എന്ത് മുജാഹിദികൾ എന്ന് പറഞ്ഞാലും അതിനെ ഗണ്ണിക്കാൻ എന്തും തിരിച്ചു പറയുന്ന അവസ്ഥ. അങ്ങനെ മുജാഹിദികളുമായി വാദപ്രതിവാദം നടത്തുവാൻ വേണ്ടി പ്രത്യേകം ചില ആളുകളെ ഇറക്കുകയുണ്ടായി. കാന്തപുരം മുസ്ലിയാരെ പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് കറ്റാനം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ആ കറ്റാനം അഥവാ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെ കറ്റാനത്തുള്ള പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ഇറക്കുമതി ചെയ്തു. 1951 കുന്ദമംഗലത്ത് ഒരു വാളിന് വേണ്ടി ഈ പറയുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ പിന്നെ വെല്ലുവിളിയായി. അങ്ങനെയാണല്ലോ, ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചവരുണ്ടെങ്കിൽ വാടാ, അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതിന് പറയാൻ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചവരുണ്ടെങ്കിൽ വാടാ എന്നിങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അങ്ങനെ 1951 കുന്നമംഗലത്ത് വെച്ചുകൊണ്ട് നടത്തിയ പതിയുടെ വാളിൽ വല്ലാതെ പതി അങ്ങ് വെല്ലുവിളിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന കൊല്ലം കണ്ടി മമ്മു സാഹിബ് എണീറ്റ് വെല്ലുവിളി ഏറ്റെടുത്തു. ശരി, ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ്, ഞങ്ങൾ വാദപ്രതിവാദത്തിന് ഒരുക്കമാണ്. അങ്ങനെ ഈ രൂപത്തിൽ വാദപ്രതിവാദത്തിന് ഒരുങ്ങി. ആ വാദപ്രതിവാദത്തിന് കരാറുകൾ എഴുതുമ്പോഴും മറ്റു കാര്യത്തിനുമായി സാക്ഷിയായി മരക്കാർ ഹാജി എന്ന് പറയുന്ന വ്യക്തിയെ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സംവാദം വെല്ലുവിളി സ്വീകരിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ നോക്കുമ്പോൾ ഒരു വാർത്ത. വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ട മരക്കാർ ഹാജി അദ്ദേഹത്തെ മധ്യസ്ഥനായി ചിത്രീകരിച്ചുകൊണ്ടും അതുപോലെ ഇവിടെ പറയാത്ത പല കാര്യങ്ങളും എഴുതി ചേർത്തുകൊണ്ടും ഒരു പത്രവാർത്ത പിറ്റേ ദിവസം രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ മുജാഹിദികൾ ഇടപെട്ടു. ഇതെന്താണ്, ഇന്നലെ ചർച്ച ചെയ്തതിന് വിരുദ്ധമായിട്ടെന്നൊരു പത്രവാർത്ത? ആരാണിത് ചെയ്തത്? അന്വേഷണം പോയി. അന്വേഷിക്കാൻ ചെന്നു. ആ കാലഘട്ടത്തിൽ പതിയെപ്പോലുള്ള ആളുകൾ വരുന്നത് നമുക്കറിയാം. ഇന്നത്തെ ചില മുസ്ലിയാക്കന്മാർ വലിയ പ്രാഡോ, അതിലും പിന്നെ ഏറ്റവും ഉയർന്ന ക്ലാസ് എന്നുള്ള ആ നിലവാരത്തിലാണ് ഇന്നുള്ള അത്തരത്തിലെ ചില മുസ്ലിയാക്കന്മാർ സഞ്ചരിക്കുന്നതെങ്കിൽ അന്ന് പിന്നെ മഞ്ചലിലായിരുന്നു ആളുകളെ കൊണ്ടുവരുന്നത്. മുസ്ലിയാക്കന്മാരെ മഞ്ചലിൽ കയറ്റിയാ കൊണ്ടുവരുന്ന, പതിയൊക്കെ വാതിന് കൊണ്ടുവരുമ്പോൾ ഒരു മഞ്ചലിൽ കയറ്റി ഇരുത്തി ആട്ടി ആട്ടി തക്ബീർ ചൊല്ലി അതുപോലെ തന്നെ മൗലായ ചൊല്ലി അങ്ങനെയാണ് ഇങ്ങനെ മഞ്ചലിൽ കയറ്റിയാണ് കൊണ്ടുവന്നിരുന്നത് എന്നാണ്. ഇങ്ങനെ മഞ്ചലിൽ കയറ്റി വാതിന് കൊണ്ടുവന്നിരുന്ന പതി
ഒരു മഞ്ചരുമില്ലാതെ നടന്നുപോയി പത്ര ഓഫീസിൽ ചെന്ന് സ്വന്തമായി എഴുതി കൊടുത്ത റിപ്പോർട്ടാണ് പിറ്റേന്ന് പത്രത്തിൽ വന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ആ കള്ളി പുറത്തായി, പിടിക്കപ്പെട്ടു. അവസാനം മരക്കാർ ഹാജി ഇടപെട്ടു, പത്രത്തിൽ തിരുത്തുകൊടുത്തു. അങ്ങനെ യഥാർത്ഥ രൂപത്തിൽ വാദപ്രതിവാദം നടത്തുവാൻ വേണ്ടിയുള്ള ചർച്ചകളും കരാറുകളും നടന്നു. അങ്ങനെയാണ് 1953 ഒന്നാം പൂനൂർ സംവാദം നടക്കുന്നത്. അങ്ങനെ പറയുന്നത് പൂനൂർ വെച്ചുകൊണ്ട് രണ്ട് സംവാദം നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഒന്നാം പൂനൂർ സംവാദം നടക്കുന്നു. അന്ന് പതിയെ കൊണ്ടുവന്നു. പതി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പതി പതിയിരിക്കുന്നവനാണ് എന്നാണ്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ് എന്ന ആയത്ത് പോലും ആ കാലയളവിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത് കാണാം. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിന്റെ റബ്ബ് പതിയിരിക്കുന്നിടത്താണ് എന്ന്. പതി ഇരിക്കുന്നിടത്താണ് നിന്റെ റബ്ബ്, അഥവാ നിന്റെ റബ്ബ് ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ വീക്ഷണം നടത്തുക പതിയിരിക്കുക എന്നൊക്കെയാണ്. അതിന് ആ വാക്കിനെ പോലും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിന്റെ റബ്ബ് പതിയിരിക്കുന്നിടത്താണ് എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട് പോലും പതിയെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് മഹാനായ എ അലവി മൗലവി പതിയെ നേരിടാൻ ഒരുങ്ങുന്നത്. വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിന് വേണ്ടി കടമൊരുങ്ങി പൂനൂരിന്റെ മണ്ണ് കോരിത്തെരിച്ചു. അതെ, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുവാൻ വേണ്ടി, തൗഹീദ് പറയാൻ വേണ്ടി, തൗഹീദിന്റെ ശബ്ദമുയർത്താൻ വേണ്ടി എ അലവി മൗലവി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഷിർക്കിനെ കുഫ്രിനെ ന്യായീകരിക്കാൻ പതി അബ്ദുൽ ഖാദർ മൗലവി മറുഭാഗത്ത്. വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങിയപ്പോൾ ജനം തടിച്ചുകൂടി. മഹാനായ നല്ല പൊക്കമുണ്ടായിരുന്ന എ അലവി മൗലവി എണീറ്റ് നിന്നുകൊണ്ട് ഉറക്കെ ചോദിച്ചു, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കടേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് തെളിവുദ്ധരിക്കാമോ എന്ന്. ഇത് കേട്ടപ്പോ പതി ചോദ്യം നെഞ്ചിൽ തറച്ച് ആഘാതം വിട്ടുമാറാതെ ചാടിയിടിയിട്ടിട്ട് പറഞ്ഞു, കരാറിൽ ആര് ആദ്യം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ആ നിലയിൽ നിങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. അലവി മൗലവി അപ്പോ ഇപ്പുറത്തെണീറ്റിട്ട് പറഞ്ഞു, കരാറിൽ ആര് ആദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഞാൻ ചോദിച്ചു, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പോ പതി അപ്പുറത്തെണീറ്റിട്ട് പറഞ്ഞു, കരാറിൽ ആര് ആദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം എന്ന് അതിന് അർത്ഥം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അലവി മൗലവി എണീറ്റിട്ട് പറഞ്ഞു, കരാറിൽ ആര് ആദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ എനിക്കും ചോദിക്കാം, നിങ്ങൾക്കും ചോദിക്കാം, നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് അർത്ഥം പറയണം. ആ സമയത്ത് മറുപടി പറയണം. ആ സമയത്ത് വീണ്ടും പതിയെടിയിട്ടിട്ട് പറഞ്ഞു, കരാറിൽ ആദ്യം ആര് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് അർത്ഥമില്ല. ഇങ്ങനെ വാദപ്രതിവാദം ആ വാക്കുമേ തൂങ്ങി. അവസാനം നേരത്തെ പറഞ്ഞതുപോലെ 3 മണിവരെ, നേരം വെളുത്ത് 3 മണിവരെ ആ വാദപ്രതിവാദം നീണ്ടുപോയി. അങ്ങനെ തർക്കിച്ച് ആരാ ആദ്യം ചോദ്യം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ് തർക്കിച്ച് ഇങ്ങനെ പോയി. ചോദ്യത്തിന് ഉത്തരമില്ല. മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കാമോ എന്ന് പൂനൂരിൽ നിന്ന് ചോദിക്കുമ്പോ പതിക്ക് മറുപടിയില്ല. പതി പതിയിരിക്കുകയാണ്, പതി മിണ്ടാതിരിക്കുകയാണ്, പതി മറുപടി പറയുന്നില്ല. അവസാനം കുറെ കഴിഞ്ഞപ്പോ പതി എണീറ്റ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്ത്? അല്ല, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് ഉദ്ധരിക്കാമോ എന്ന്. ആ സമയത്ത് ഏ അലവി മൗലവി എണീറ്റ് ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി. ഓതി അവസാനം തൊപ്പിയിട്ടു എന്ന് സാധാരണ പറയാറുണ്ട്, തോറ്റു തൊപ്പിയിടുക എന്ന് പറയാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അന്ന് പൂനൂർ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയ ഒരു പൂമാല വാദപ്രതിവാദത്തിന് മുമ്പ് തന്നെ ആ കെട്ടിടത്തിന്റെ മുന്നിൽ തൂക്കിയിട്ടിരുന്നു എന്നാണ്. കാരണം വെച്ചാൽ വാദപ്രതിവാദത്തിൽ എന്തായിരുന്നാലും ഞങ്ങളെ ജയിക്കും, അങ്ങനെയാണല്ലോ. അങ്ങനെ കരാർ എഴുതിയെന്ന് കണ്ട പിന്നെ ജയിച്ചു എന്നാ, അങ്ങനെ ഞങ്ങളെ ജയിക്കും. അപ്പൊ പതി കിട്ടുകൊടുക്കാൻ വേണ്ടി മാല അവിടെ ഒരുക്കിയിട്ടിരുന്നു എന്നാണ്. അവസാനം സംവാദം കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോഴും ആ മാല അവിടെ തന്നെയുണ്ട്. അതിനനുയോജ്യമായ ഒരു കഴുത്ത് കിട്ടാതെ കരഞ്ഞുകൊണ്ട് ആ മാല അവിടെ തൂങ്ങിക്കിടന്നു എന്നതാണ് പൂനൂരിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും, അത് നിങ്ങൾ
അങ്ങനല്ലേ പറയു, നിങ്ങൾ വാദപ്രയോഗം നടത്തി നിങ്ങൾ ജയിച്ചു എന്ന് പറയും, അവര് വാദപ്രയോഗം നടത്തിയാൽ അവര് ജയിച്ചു എന്ന് പറയും. അപ്പൊ അതങ്ങനെ തന്നെയാണ്, അല്ല. പൂരൂരു വാദപ്രതിവാദത്തിൽ മറുഭാഗം അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പിറ്റേന്ന്